ചരിത്രപ്രസിദ്ധമായ മട്ടാഞ്ചേരിയെയും ഫോർട്ട് കൊച്ചിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിപുരാതനമായ ഒരു പാലം ഇവിടെ ഉണ്ടായിരുന്നു. ചുങ്കം പാലം എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലം പൊളിച്ചു കളഞ്ഞു. CSML നേതൃത്വത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ പാലം നിർമ്മിക്കുവാനായി തയ്യാറായി. എന്നാൽ ഇന്ന് വരെ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ദിവസേന വന്നു പോകുന്ന ഒരു പ്രദേശമാണ് മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയുമെല്ലാം. ഇവിടുത്തെ പൗരാണികത കാണുവാനായിട്ട് എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് ഇതിനെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നില്ല. നാട്ടുകാർ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ഈ പാലം പൊളിച്ചു കളഞ്ഞിട്ട്. ജനങ്ങളുടെ ആ പ്രതിഷേധം ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരവുമായി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ചുങ്കം പാലത്തിൻ്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇന്ന് സമരവുമായി വന്നിരിക്കുന്നു. നാണമില്ലേ സർക്കാരേ, ചുങ്കം പാലം പൊളിച്ചിട്ട് തീർത്തും കൊച്ചിയോടുള്ള അപകടങ്ങൾ. കാരണം പശ്ചിമ കൊച്ചി ഒരു പൊന്മുട്ടിന് താറാവാണ്. പ്രത്യേകിച്ച് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി മേഖല ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് വന്നാൽ ആ ഫണ്ടിനെ ഒരു കാണിക്കാനുള്ള സ്ഥലമായി മട്ടാഞ്ചേരിയെ മാറ്റുകയാണ്. അങ്ങനെ പലതും കാണിച്ച് നേടിയെടുക്കുന്ന തുക മട്ടാഞ്ചേരിയുടെ പുറത്ത് കൊണ്ടുപോയി ചെലവഴിച്ചുകൊണ്ട് നമ്മളെന്തും ചേരിയിൽ വസിക്കാൻ അല്ലെങ്കിൽ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ യാത്രാ സൗകര്യമില്ലാതെ ബോട്ട് സർവീസ് ഇല്ലാതെ ബസ് സർവീസ് ഇല്ലാതെ കാൽനടക്ക് സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ജനതയായി മട്ടാഞ്ചേരി ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും പല കാര്യങ്ങളിലും പല ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആരോഗ്യപരമായ ചർച്ച വളരെ പുറകിലാണ്. ഈ കഷം ശരി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. BK ഇബ്രാഹിമിന്റെ കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്. അതിനുശേഷം 60 കോടി രൂപ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഈ കൊച്ചി മണ്ഡലത്തിൽ വളരെയേറെ ജനശ്രദ്ധയായ ആകർഷിക്കുന്ന പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനായ നമ്മുടെ പോലെ നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മട്ടാഞ്ചേരിയിലെ പക്ഷേ ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകാതെ അത് മരവിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് കൊച്ചി മണ്ഡലകാര്യം നിങ്ങൾ കാണുന്നത്. അതിനുശേഷം പണിയാരംഭിക്കുകയും തറക്കല്ലുകൾ ചെയ്ത വൈദ്യയിലെയും ഏകദേശം 2 വർഷത്തോളമായി ഈ പാലം നിർമ്മാണം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭവിഷ്യത്തുകൾ ഏറെ അനുഭവിക്കുന്ന ഈ പ്രദേശവാസികളോട് തങ്ങളുടെ കെടുതികൾ പറഞ്ഞു മനസ്സിലാക്കാനറിയില്ല. ഒരു പ്രദേശത്തിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ സമരം പരിപാടികളുമായി മുസ്ലിം ലീഗ് സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ഉൾപ്പെടെ CSML പല പദ്ധതികളും നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയെ പശ്ചിമ കൊച്ചിയായി അവഗണിക്കുന്ന കരാറുകാരുടെയും ഉദ്യോഗസ്ഥ ലോബികളുടെയും ദാർഢ്യത്തിനെതിരെയാണ് ഈ സമരം സംഘടിപ്പിക്കപ്പെടുന്നത്.
ചുങ്കം പാലം പൊളിച്ചു കളഞ്ഞിട്ട് 2 വർഷം പിന്നിടുകയാണ്. ഇത്രയും നാൾ കൊണ്ട് CSML ഈ പാലത്തിന്റെ പുനർനിർമ്മാണം നടത്തുവാനായിട്ടോ പാലത്തിലൂടെ ജനങ്ങൾക്ക് സഞ്ചരിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുവാനോ സാധിക്കാത്തത് ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്തോടുള്ള അവഗണനയാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടികളുമായി തന്നെ പ്രതിഷേധ പരിപാടികളുമായി തന്നെ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുമെന്നുമാണ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊച്ചി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷറഫ് പറഞ്ഞത്. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജൻ റബല്ലോ.